ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫുമ്മ അമ്മാ ബഅദു. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസീയത്തോതുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ വൃദ്ധജനങ്ങൾ, വയസ്സിൽ മൂത്തവർ, അവരോടുള്ള പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു ഖുതുബ ശ്രവിച്ചത്. നമ്മുടെ ദീനിൽ ദുർബല വിഭാഗങ്ങൾ അല്ലെങ്കിൽ ദുർബലരായി ഗണിക്കപ്പെടുന്ന ആളുകൾ ഏറെ പരിഗണിക്കപ്പെട്ട ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഉണർത്തിയൊരു വിഷയമാണത്. ഹൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങൾ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് അന്നം കനിയപ്പെടുന്നതും നിങ്ങളിലെ ദുർബലരെ കൊണ്ടാണ് എന്ന്. നമ്മളിൽ ദുർബലരായ ആളുകൾ പരിഗണിക്കപ്പെടുന്നതിനാലാണ് നമുക്ക് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അള്ളാഹുവിൻ്റെ റിസ്ക്കും കനിയപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഉബുഗൂനി ദുഅഫാഅക്കും, നിങ്ങളിൽ ദുർബലരെ അന്വേഷിച്ചു കൊണ്ടുവരീൻ എന്നാണ്. എന്നിട്ട് അനുബന്ധം പറയും, ഇന്നമ തുർസഖൂന വതുൻസറൂൻ ബിദുഅഫായിക്കും. നിങ്ങളിൽ ദുർബലർ ഉള്ളതുകൊണ്ട് അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത്, നിങ്ങൾക്ക് അന്നം കനിയപ്പെടുന്നത് എന്ന്. നിസ്ലാശ്രമതങ്ങൾ ഉപഹൂനി ദുഅഫാക്കും, ദുർബലരെ കൊണ്ടുവരൂ, ദുർബലരെ അന്വേഷിച്ച് കണ്ടെത്തി അവരെ എത്തിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്. പ്രായാധിക്യത്താൽ ദൗർബല്യം പേറി കഴിയുന്ന വൃദ്ധ ജനങ്ങൾ, അവർ പരിഗണിക്കപ്പെടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഒരു തിരുമൊഴിയാണ് നമ്മളിവിടെ തുടക്കത്തിൽ ശ്രവിച്ചത്. ഇത് വൃദ്ധജനങ്ങളുടെ മാത്രം വിഷയത്തിലല്ല, ദുർബലരായി കുരുന്നുകൾ ഇവിടെ ഉദ്ദേശമാണ്. പക്ഷേ നമ്മുടെ ദീൻ സാമൂഹ്യ ശ്രേണിയിൽ എല്ലാ വിഭാഗങ്ങളെയും, അത് കുരുന്നുകളായാലും കുമാരന്മാരായാലും യുവാക്കളും അതേപോലെ പൗരുഷം പൂണ്ടും കരുത്തരായാലും പിന്നെ വൃദ്ധ ജനങ്ങളായാലും എല്ലാവരുടെയും അവസ്ഥ പരിഗണിക്കുകയും അവർ പരിഗണിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നിയമനിർദ്ദേശങ്ങളും മര്യാദകളും പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീനുൽ ഇസ്ലാം. വിശേഷ വൃദ്ധജനങ്ങൾ, ഇന്ന് വൃദ്ധജനങ്ങൾ വിഗണിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയാണ്. വൃദ്ധരായാൽ അവർ വീടുകളിൽ അതേപോലെ സദസ്സുകളിൽ വേദികളിൽ ഭാരമാകുന്ന പൊന്താത്ത മാറാപ്പെന്ന രീതിയിൽ ആളുകൾ പരിഗണിക്കുന്ന ഒരു ദുരവസ്ഥയാണ് പരക്കെ അറിയപ്പെടുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ വളരെ ഗൗരവത്തിൽ കണ്ട ഒരു വിഷയമാണ് ഈ വൃദ്ധരെ വിഗണിക്കുന്ന ഒരു വിഷയം. അതാണ് നമ്മൾ ഇന്നിവിടെ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദിയുടെ ഒരു ഹദീസ് കേട്ടത്. ജാ ശൈഖുൻ യുരീദുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ടൊരു വൃദ്ധൻ വന്നു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ജനസമക്ഷം ഇരിക്കുകയാണ്, അവിടേക്കാണ് ആ വൃദ്ധൻ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ദേശിച്ച്. ഹദീസിൽ പറയുന്നത് ഫഅബ്ത അൽ ഖൗമു അൻ യുവസ്സിഉ ലഹു എന്നാണ്. ആ വൃദ്ധൻ വരുമ്പോൾ അയാൾക്ക് വഴി തരപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ സദസ്സൊരുക്കുന്നതിൽ ആളുകൾ അമാന്തിച്ച പോലെ ഒരു അവധാനത കാണിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഗൗരവം പറഞ്ഞത്, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന. ലൈസ മിന്ന മല്ലം യർഹം സഗീറന, നമ്മളിൽ കുരുന്നുകളെ വത്സല്യത്തിൽ അവരോട് പെരുമാറാത്തവർ, അവർ കുരുന്നുകളോട് കാരുണ്യം കാണിക്കാത്തവർ, ലൈസമിന്ന നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചര്യയിൽപ്പെട്ടവനല്ല, നമ്മുടെ മാർഗത്തിൽപ്പെട്ടവനല്ല. നിസ്ലാ സൽമാ തങ്ങളുടെ ഹദി അതല്ല എന്നുള്ളത് അറിയിക്കുകയാണ്. വലം യുവക്കിർ കബീറന, നമ്മളിൽ മുതിർന്നവരെ വയസ്സായവരെ ബഹുമാനിക്കാത്തവൻ ആദരിക്കാത്തവൻ നമ്മുടെ ചര്യയിൽപ്പെട്ടവനല്ല, സുന്നത്തിൻ്റെയും ഹദീൻ്റെയും മാർഗേണയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. പറയുമ്പോൾ അവർ അദ്ദേഹത്തെ വിഗണിച്ച് തള്ളിയിട്ടില്ല, പിന്നെയോ
ഫഅബ്ത അൽ ഖൗമു അൻ യുവസ്സിഉ ലഹു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗം. അദ്ദേഹത്തിന് വരുമ്പോൾ ഒരു വിശാലത നൽകുന്നതിൽ, വരാനുള്ള വഴി അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഇടം ഒരുക്കുന്നതിൽ അല്പം ഒരു സാവകാശം കാണിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ് പറഞ്ഞത്, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന എന്ന്. പത്ര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ ആ ഒരു വിഷയത്തെ എടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വലം യഅരിഫ് ഷറഫ കബീരിന എന്നാണ്. എന്താ ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല, മല്ലം യർഹം സഗീറന, നമ്മളിൽ കുരുന്നുകളോട് കാരുണ്യത്തിൽ പെരുമാറാത്തവൻ, ചെറുമക്കളോട് കുരുന്നുകളോട് കാരുണ്യത്തിൽ വർത്തിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ഹദീയും അത്തരം മനുഷ്യന്മാർക്കില്ല. അതേപോലെ തന്നെ വലം യഅരിഫ് ഷറഫ കബീറന, നമ്മളിൽ മുതിർന്നവരുടെ ഷറഫ്, അവരുടെ സ്ഥാനം, അവരുടെ പദവി, അവർക്കുള്ള ഹക്ക് അത് അറിയാത്തവൻ, വകവെക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അത്ര പിന്നെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയൊരു വിഷയമാണ് ഈ മുതിർന്നവരുടെ വയസ്സായവരുടെ വിഷയം. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബീർ കബീർ എന്ന് പറയാറുണ്ട്. എന്താ കബീർ കബീർ? മുതിർന്നവരെ പരിഗണിക്കാനാണ്, അവർക്ക് അവസരം നൽകാനാണ്. മുതിർന്നവരുണ്ടാകുമ്പോൾ പ്രായം കുറഞ്ഞവർ സംസാരിക്കുക, അല്ലെങ്കിൽ മുതിർന്നവർ അവർക്ക് അവസരം നൽകാതിരിക്കുക, ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബീർ കബീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വിഷയത്തിൽ ചില പല ഹദീസുകളും കാണാം. ഇവിടെ നമ്മൾ അതിൽ ഒരു കബീർ കബീർ പ്രയോഗം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഈ മുഹയ്യസ അതേപോലെ തന്നെ ഹുവയ്യസ എന്നീ രണ്ട് സഹാബിമാർ, മുഹയ്യസ ഇബ്നു മസ്ഊദ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന വ്യക്തി, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹുവയ്യസ ഇബ്നു മസ്ഊദ് ഇബ്നു സെയ്ദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രണ്ടാൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഖൈബറിൽ വെച്ച്. അപ്പോൾ മുതിർന്ന ആളുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് സംസാരത്തിന് അവസരം കൊടുക്കാതെ ചെറിയ ആൾ സംസാരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കബീർ കബീർ എന്ന്. അപ്പോൾ നോക്കൂ, നിങ്ങൾ വയസ്സിൽ മൂത്തവർ ആണിയെങ്കിൽ അപ്പോൾ എത്രമേൽ പരിഗണിക്കപ്പെടണമെന്നുള്ള വിഷയം. ആ വയസ്സിൽ മൂത്തവർ തന്നെയും സാമൂഹ്യ ശ്രേണിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല നിലക്കുണ്ട്. നമ്മൾ കേട്ടതുപോലെ മാതാപിതാക്കളാണിയെങ്കിൽ, അതേപോലെ തന്നെ സമൂഹത്തിൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, അയൽപക്കങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണുമ്പോൾ എന്തായാലും പ്രായാധിക്യത്തിൽ വയസ്സായി കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ശാരീരികമായി ബലം കെട്ട് കരുത്തോ തുടിപ്പോ പ്രകടിപ്പിക്കാനാവാതെ കഴിയുന്ന ആ അവസ്ഥയിൽ തീർച്ചയായും അവർ മറ്റുള്ളവരുടെ പരിഗണന അർഹിക്കുന്ന ആളുവിഭാഗമാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ സലാം പറയുന്ന വിഷയത്തിൽ നമ്മൾ പല വിഷയങ്ങൾ ഇവിടെ കേട്ടു. യുസല്ലിമുൽ സഗീറു അലൽ കബീർ എന്നാണ്. ചെറിയവർ മുതിർന്നവർക്ക് സലാം പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ മുതിർന്നവർ പുരുഷായുസ്സിൻ്റെ അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തി നിൽക്കുകയാണെങ്കിൽ, അവരോട് പ്രായമൊക്കാത്തവർ അവരെ സലാം കൊണ്ട് പരിഗണിക്കുമ്പോൾ, ഹസ്തദാനം കൊണ്ട് പരിഗണിക്കുമ്പോൾ, ആലിംഗനം കൊണ്ട് പരിഗണിക്കുമ്പോൾ ഒക്കെ അവർക്കുണ്ടാകുന്ന ആ ഒരു ആശ്വാസം, സുഖം, മാനസികമായി ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന പിന്നെ താൻ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു ബോധം, അതൊക്കെ വലിയ വിഷയമാണ്. അതൊക്കെ ഇവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകൾ, ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വൃദ്ധരായ ആളുകളെ, അവർക്ക് ചിലപ്പം അവരുടെ ആ വാർദ്ധക്യാവസ്ഥയിൽ അവരുടെ ചേലും കോലവുമൊക്കെ പണ്ടത്തെ പോലെ പരിഗണിക്കാനോ അതിനെ ഒന്ന് നേരാക്കാനോ ഒന്നും ഒരു ബോധോ അവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവരെ പരിഗണിക്കുക എന്നുള്ളത് വളരെ മുഖ്യമായിട്ടുള്ളൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൊക്കെ മാതൃകയും കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഖതീബ് ഉണർത്തിയ വിഷയമല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപ്പ അബൂ ഖുഹാഫയെ മക്കം ഫത്ഹിൻ്റെ നാളിൽ പരിഗണിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എന്തൊക്കെ പാഠങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്? അബൂ ഖുഹാഫക്ക് കാഴ്ച ശക്തി കുറവാണ്. മക്കം ഫത്ഹിൻ്റെ നാളിൽ അദ്ദേഹം വിശ്വാസിയല്ല, അവിശ്വാസിയാണ്. സ്വന്തം പുത്രി അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചെറിയ പങ്ങളെ കൈപിടിച്ചാണ് അദ്ദേഹം നടക്കുന്നതും കാര്യങ്ങൾ തിരക്കുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ. വലിയൊരു ചരിത്രം നമ്മൾ ആ വിഷയത്തിൽ വായിക്കും മക്കം ഫത്ഹിൻ്റെ നാളിൽ. എന്തായാലും ഈ അബൂ ഖുഹാഫ വൃദ്ധനായി, കാഴ്ച പോലും നേരാവണ്ണല്ല, അങ്ങനെ അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവരികയാണ്. അദ്ദേഹം മുസ്ലിമല്ല, അബൂ ഖുഹാഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
സമക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? ഹല്ല തറക്ത ശൈഖ ഫീ ദാരിഹി ഹത്ത അകൂന അന ആതി. ഹല്ല തറക്ത ശൈഖ എന്നാണ്. അബൂ ഖുഹൈഫ ശൈഖാണ്, വൃദ്ധനാണ്. വൃദ്ധനായ മനുഷ്യനെ വീട്ടിൽ തന്നെ ഇരുത്തിക്കൂടായിരുന്നില്ലേ അബൂബക്കർ? ഹത്ത അകൂന അന ആതി, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലൂല്ലേ? നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്, വഹുവ അഹഖു അയ്യംശിയ ഇലൈക മിൻ അൻതംശിയ ഇലൈഹി. തിരുദൂതരെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നടന്നു ചെല്ലുന്നതിനേക്കാൾ അദ്ദേഹമാണ് നിങ്ങളുടെ അടുക്കലേക്ക് നടന്നു വരാൻ അർഹപ്പെട്ടവൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ബഹുമാനം അത് ആരെക്കാളും വലുതാണല്ലോ. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്, നിങ്ങളല്ല അങ്ങോട്ട് നടന്നു ചെല്ലേണ്ടത്, അദ്ദേഹമാണ് നടന്നു വരേണ്ടത് എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല എന്നെ പറയുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രയോഗം, ഹല്ല തറക്ത ശൈഖ്, വയസ്സനായ വൃദ്ധനായ ഈ പിതാവിനെ ഫീദാരി ആ വീട്ടിൽ തന്നെ നിർത്തിക്കൂടായിരുന്നില്ലേ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരികയില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു ഉപ്പ അബൂ ഖുഹാഫ ഉസ്മാൻ എന്നിവർ തിരുസവിധത്തിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? ആ ജിലസഹു ഫി അമാമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെ പിടിച്ചിരുത്തി എന്നാണ്. എന്നിട്ട് സുമ്മ മസഹ സദ്റഹു എന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അബൂ ഖുഹാഫയുടെ നെഞ്ച് തടവി കൊടുക്കുകയാണ്. അത് മുസ്ലിമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അസ്ലിം, നിങ്ങൾ ഇസ്ലാം ആശ്ലേഷിക്കുമെന്ന്. അപ്പോഴാണ് അബൂ ഖുഹാഫ ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. സഹാബി പറയാണ്, ഈ അബൂ ഖുഹാഫനെ കൊണ്ടുവന്ന് തിരുസമക്ഷത്തിൽ നിർത്തിയപ്പോൾ, തിരുസവിധത്തിൽ അദ്ദേഹം ഇരുന്നപ്പോൾ, കഅന്നഹു സഖാമത്തുൻ എന്നാണ്, അല്ലെങ്കിൽ സുഖാമത്തുൻ എന്നാണ്. സുഖാമ എന്ന് പറഞ്ഞാൽ ഇലകളും പൂക്കളും ഒക്കെ വെളുത്ത ഒരു മരം, വെളുത്ത മരത്തിനാണ് പറയുക, വെള്ളില എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു മരം. അദ്ദേഹം അതുപോലെയാണ്, മുടി വളർന്നിട്ടുണ്ട്, നരച്ച മുടി, താടി വളർന്നിട്ടുണ്ട്, നരച്ച താടി. കഅന്നഹു സുഖാമ എന്നാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഗയ്യിറു ഹദ ഷൈബ്, ഈ നര മാറ്റി കൊടുക്കാൻ പറയാണ്. വജന്നിബു സവാദ്, കറുപ്പൊഴിവാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നര മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതെന്താ? അതായത് വൃദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടി ഒന്ന് ചീകി ഒതുക്കാൻ, താടി ഒന്ന് ചീകി ഒതുക്കാൻ, വസ്ത്രം നേരാൻ വിധമൊന്ന് ഉടുക്കാൻ, ഇതിനൊന്നും അവർക്കൊരു ബോധമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമോ അവർക്കുണ്ടാവില്ല, തരപ്പെടില്ല, ബോധം ഉണ്ടാവില്ല, അവസരം ഉണ്ടാവില്ല, പലപ്പോഴും പരിഗണന ഉണ്ടാവില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു വൃദ്ധനെ തൻ്റെ മുന്നിൽ കിട്ടിയപ്പോൾ, കൊണ്ടുവന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനാണ്ട് വരൂല്ലേ എന്ന് ചോദിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുന്നിൽ അദ്ദേഹത്തെ പിടിച്ചിരുത്തി, നെഞ്ച് തടവി കൊടുത്തു, വളരെ ആദരപൂർവ്വം അസ്ലിം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഉപരിപ്ലവ രൂപം അതിനെ മാറ്റാൻ പറയാണ്, പരിഗണിക്കാൻ പറയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ ആളുകൾക്കൊരു വിരക്തിയോ വിയോജിപ്പോ ഇല്ലാത്ത വിധം ആ നരയൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, വൃദ്ധജനങ്ങളെ അവരുടെ വസ്ത്ര വിധാനത്തിൻ്റെ വിഷയത്തിൽ, അവരുടെ മുടിയുടെയും താടിയുടെയും ഒക്കെ വിഷയത്തിൽ പരിഗണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കല്ലേ. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. പ്രത്യേകിച്ച് സദസ്സിൽ, മക്കം ഫത്ഹിൻ്റെ വേദിയാണ്. മക്കം ഫത്ഹിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ അവിടെ 10,000-ത്തിൽ പരം ആളുകൾ, മദീനയിൽ നിന്ന് വന്ന മുഹാജർ അൻസാറുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഇസ്ലാം ആശ്ലേഷിച്ച ആളുകളുണ്ട്, മക്കം ഫത്ഹിൽ ഇസ്ലാം ആശ്ലേഷിച്ച പുതുതായി ഇസ്ലാമിലേക്ക് വന്ന 10,000-ങ്ങളുണ്ട്. പിന്നെ ഇസ്ലാം ഉപരിപ്ലവമായി കാണിച്ച് ഉള്ളിൽ ഇസ്ലാം ഇല്ലാത്ത ചിലരും ഉണ്ട്. മക്കം ഫത്ഹിൻ്റെ വേദിയല്ലേ, അവിടേക്കാണ് അബൂ ഖുഹാഫയെ കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവ്വിധം പെരുമാറുന്നത്. ഇത് ലോകരോടുള്ള വലിയൊരു അറിയിപ്പും സന്ദേശവുമാണ്. എങ്ങനെയാണ് ഇത്തരം പ്രായത്തിലുള്ള ആളുകളോട് ലോകം വർത്തിക്കേണ്ടത് എന്ന വിഷയത്തിൽ അപ്പം നമ്മുടെ ദീനിൽ ഏറെ പരിഗണിച്ച ഒരു വിഭാഗമാണ് പുരുഷായുസ്സിൽ ഈ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന വൃദ്ധജനങ്ങൾ. ഇവിടെ നമ്മൾ കേട്ടു, വൃദ്ധജനങ്ങൾ വിഗണിക്കപ്പെടുന്നു, അവർ സദസ്സുകളിൽ പരിഗണിക്കപ്പെടുന്നില്ല, സദ്യകളിൽ പരിഗണിക്കപ്പെടുന്നില്ല, വീടകങ്ങളിൽ പരിഗണിക്കപ്പെടുന്നില്ല, അഭിപ്രായങ്ങൾ സ്വരൂപിക്കപ്പെടുന്നിടത്ത് അവർ വിഗണിക്കപ്പെടുക. ഇനി അവരൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ അത് ബോഷ്കായി, ബുദ്ധിശൂന്യതയായി, അവിവേകമായി വിലയിരുത്തപ്പെടുകയും അവർ ഹനിക്കപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥ. വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഇന്ന് പറയേണ്ടതില്ല. വൃദ്ധർ വൃദ്ധസദനങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ദുരവസ്ഥ, അവർ അവിടെ പരിഗണിക്കപ്പെടുന്ന ദുരവസ്ഥ, ആളുകൾ എത്തി നോക്കാതെ പരിഗണിക്കപ്പെടാതെ പുരുഷായുസ് നീറുനീറി തളരുന്ന തകരുന്ന ജനവിഭാഗങ്ങൾ. ഇവിടെ ഞാൻ ഈ അടുത്ത് ഒരു അറബി ഭാഷയിലുള്ള ഒരു മെസ്സേജ് വായിക്കുകയുണ്ടായി.
അതിൽ ഒരു അറബി തൻ്റെ പിതാവിനെ വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ വൃദ്ധസദനത്തിൻ്റെ മേധാവികൾ ഇവരെ സ്വീകരിക്കുകയാണ്, മകൻ വാപ്പനെ കൊണ്ടുവരികയാണ് വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, മേധാവികൾ പറഞ്ഞ്, വൃദ്ധസദനത്തിൻ്റെ വക്താക്കൾ പറഞ്ഞ്, ഇവിടെ എടുക്കുന്നതിൽ കുഴപ്പമില്ല, വാപ്പ ഇവിടെ വൃദ്ധസദനത്തിൽ ഞങ്ങൾ എടുക്കാം, പക്ഷേ ചില റിപ്പോർട്ടുകൾ വേണം, ചില ഫോട്ടോകൾ വേണം, അതൊക്കെ നിങ്ങൾ ഹാജരാക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് പറയണം. അപ്പോൾ എന്താണ് വേണ്ടത്? ഫോട്ടോകൾ വേണ്ടത്. മകനോട് പറയാണ്, നിങ്ങൾ ജനിച്ച ദിനം പ്രസവ വാർഡിൽ നിന്ന് നിങ്ങളെ നിങ്ങളുടെ വാപ്പയുടെ കയ്യിലേക്ക് ഈ വാപ്പയുടെ കയ്യിലേക്ക് നിങ്ങളൊരു നവജാത ശിശുവായി ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഈ വാപ്പയുടെ മുഖം സന്തോഷത്താൽ പ്രസന്നവദനമായിരുന്നു. ആ ഒരു ഫോട്ടോ ഇവിടെ ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾ കുരുന്നായിരിക്കെ പലപ്പോഴും സങ്കടത്തിൻ്റെയും സന്താപത്തിൻ്റെയും അവസ്ഥകൾ വീടുകളിലുണ്ടായിട്ടുണ്ട്, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഓരോ കോപ്പികളുണ്ട് എങ്കിൽ അതിവിടെ ആവശ്യമാണ്. നിങ്ങളെ പാഠശാലയിൽ ചേർത്തപ്പോൾ ആദ്യ ദിനം നിങ്ങളെ പാഠശാലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പിതാവെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം, നിങ്ങളെ കൊണ്ടുപോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഫോട്ടോകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം. ആ ഫോട്ടോകളൊക്കെ നിങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിതാവിനെ ഇവിടെ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അവർ പ്രതികരിച്ചു എന്നാണ്. ചില കാര്യങ്ങൾ കൂടി അതിനോടൊപ്പമുണ്ട്. വിഷയം ഇവിടെ നന്നേ വ്യക്തമാണ്. ഈ ഒരു ചിത്രീകരണത്തിൽ, അവതരണത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യനെ നമ്മൾ പരിഗണിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എത്ര എന്നും അതേപോലെ തന്നെ അത് അനിവാര്യമാക്കുന്ന കാരണങ്ങളും സാഹചര്യങ്ങളും എന്ത് എന്നുള്ളത് ബോധ്യപ്പെടാനുള്ള ഒരു ചെറിയ വിഷയമാണ് ഇവിടെ ഈ ഒരു സംഭാഷണത്തിൽ തെളിയുന്നത്. മുതിർന്ന ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് എന്നതിന് ഇവിടെ ഈ സംഭാഷണത്തിൽ കേട്ടതിൻ്റെ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, അതുപോലെ കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളും നമ്മൾ ആലോചിച്ചാൽ, നമ്മൾ അന്വേഷിച്ചാൽ ഇത് നമുക്ക് നന്നേ ബോധ്യപ്പെടും. ഏതായാലും നമ്മുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദീനിൽ കാലൂന്നാൻ അള്ളാഹു നമുക്ക് അവസരമേകി, അൽഹംദുലില്ലാ. ഈ ദീനിൽ നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയമാണ് പ്രായം മൂത്ത ആളുകളെ നമ്മൾ പരിഗണിക്കുകയും അവർക്കുള്ള അവകാശങ്ങൾ നമ്മൾ വകവെക്കുകയും അവരെ മുന്തിപ്പിക്കേണ്ടടുത്ത് മുന്തിപ്പിച്ച് അവർക്ക് ആശ്വാസം നൽകേണ്ട, മാനസികമായ സൗഖ്യം നൽകേണ്ട ഒരു വിഷയം. അതേപോലെ തന്നെ മനസ്സിന് അവർക്ക് ആശ്വാസവും സമാധാനവും കനിയുന്നത് പോലെ തന്നെ ഉപരിപ്ലവമായി ഇനി അല്പം അവർ തങ്ങളെ പരിഗണിക്കുന്നതിൽ പരിമിതിയുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും മറ്റുള്ളവർ അവരെ പരിഗണിക്കേണ്ട, അവരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്തും അർഹമത്തും നമ്മളിലെല്ലാം കനിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അരുളുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. മരണപ്പെട്ട് മണഞ്ഞ് മറഞ്ഞവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു കനിയുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ ഉമ്മ വാപ്പമാർക്ക് നമ്മളിലൂടെ അള്ളാഹു ഇരുലോകത്തും കൺകുളിർമ കനിയുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നാഥൻ മഗ്ഫിറത്തും അർഹമത്തും വിശാലമാക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ അവരെയും നമ്മളെയും മക്കളും മാതാപിതാക്കളുമായി കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. Guidance TV Islamic Da'wah YouTube channel Social Media നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന്
സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്.